വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സങ്കീർത്തനം 14:13 ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ നാവിനെ കടിഞ്ഞാണിടണമേ, എൻ്റെ അധരകവാടത്തിനെ കാവലേർപ്പെടുത്തണമേ. ഇത് നാം ഓരോരുത്തരും പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണ്. കാരണം നമുക്കറിയാം, ഓരോ ദിവസവും നാം കണ്ടുമുട്ടുന്ന വ്യക്തികളോട് നാം സംസാരിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. നാം സംസാരിക്കുന്ന വിഷയങ്ങളിലൂടെയാണ്, നാം സംസാരിക്കുന്ന വാക്കുകളിലൂടെയാണ്, നാം പറയുന്ന ചിന്തകളിലൂടെയാണ് ഓരോരുത്തരും നമ്മെ അളക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്താ ശകലമാണ് തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കണമെന്ന്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ചു. കാരണം പഴമൊഴികളിൽ പതിരില്ല എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ധ്യാനിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവം നമ്മെ മെനഞ്ഞപ്പോൾ വളരെ വിവേകപൂർവമായ ഒരു കരുതലോടുകൂടിയാണ് നമ്മെ ഓരോരുത്തരെയും മെനഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോ അവയവങ്ങളും കൃത്യവും വ്യക്തവുമായ സ്ഥലത്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഞാൻ മുൻപ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നാക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാഞ്ഞത് ദൈവത്തിന് പറ്റിയ വലിയൊരു അബദ്ധമാണ്. പക്ഷെ ഞാൻ ഈ രീതിയിൽ ചിന്തിച്ചപ്പോൾ ദൈവം കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് അത് വച്ചിരിക്കുന്നത്. നമ്മളൊന്ന് നോക്കിയേ, നമ്മുടെ ബ്രെയിനിനും, അതായത് തലച്ചോറിനും ഹൃദയത്തിനും മധ്യയാണ് നാക്ക് വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലി, ഇമോഷണലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഒന്ന് അരിച്ചു നോക്കി സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്ച്ചുണ്ട് ഹൃദയത്തിനുള്ള അടപ്പും, മേൽച്ചുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ വശത്തു നിന്നുള്ള അടപ്പുമാണ്. ഇതിനിടയിലാണ് നമ്മുടെ നാക്ക് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ലെവലിലൂടെയും ഇൻ്റലക്ച്വൽ ലെവലിലൂടെയും നാം സംസാരിക്കുന്നതിന് മുമ്പൊന്ന് കടത്തിവിടണം. നാം പറയുന്ന വാക്കുകൾ ശുദ്ധീകരിച്ചും വിശുദ്ധീകരിച്ചും വിടണം എന്നുള്ളതാണ് പൂർവികർ പറഞ്ഞു വെച്ചത്. എന്തെന്ന്? തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമുക്കിനി ചിന്തിച്ചു തുടങ്ങാം. നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൊണ്ട് ആരെങ്കിലും തളരുന്നുണ്ടോ തകരുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ നാം പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടോ, നാം സത്യത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്,
നാം ഓരോരുത്തരും പറയുന്നതിൽ സത്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഈ ചിന്ത മാത്രം നമുക്ക് പോരാ, കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയന്ത്രണം സ്വയം വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഈ സങ്കീർത്തനോടൊപ്പം നമുക്ക് ചൊല്ലിക്കൊണ്ട് ഒരു പ്രഭാതം നമുക്ക് ആരംഭിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകും.